ഹലോ ഗായ്സ്, എല്ലാവർക്കും റൂപ്പൻ കേസിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്നൈപ്പർ ചലഞ്ച് ആണ്. അതായത് കാർ 98 വേഴ്സസ് AWM, അതാണ് നമ്മളിന്ന് ചെയ്ത് നോക്കുന്നത്. സോ രണ്ട് ടീം ഉണ്ടാകും പതിവ് പോലെ തന്നെ. ഒരു ടീം AWM, അതുപോലെ തന്നെ അടുത്ത ടീം കാർ 98 ആയിരിക്കും. സോ നമ്മുടെ AWM ടീമിലെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം നിഗമറാണ്. അതുപോലെ തന്നെ കാർ 98 ക്യാപ്റ്റൻ നമ്മുടെ അലക്സ് ഭായ് ആണ്. സോ ഈ ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. സോ ഈ രണ്ട് ടീംസും ഏറ്റുമുട്ടുമ്പോഴത്തേക്ക് AWM ടീമാണോ അതോ കാർ 98 ടീമാണോ ജയിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. സോ ഈ ഒരു വീഡിയോ പേര് കണ്ടുപോകുന്ന നോക്കുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് നേരെ ആ ഒരു വീഡിയോയിലേക്ക് പോവാം. സോ ഗൈസ്, നമ്മുടെ AWM ടീമിൽ നിന്ന് ഒരാളെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കാർ 98 ടീമിൽ നിന്ന് എത്തിയിട്ടുണ്ട്. അവരുടെ വാശിയുടെ പോരാട്ടമാണ് ഗൈസ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇവരിൽ ആരാണ് വീഴാൻ പോകുന്നത് നമുക്ക് നോക്കാം. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടു കൊടുക്കില്ല എന്ന് പറഞ്ഞൊരു വാശിയുടെ പോരാട്ടമാണ് ഗൈസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ AWM ആണോ കാർ 98 ആണോ, ആരാണ് ആദ്യം വീഴുന്നതെന്ന് നോക്കാം. സോ നിങ്ങൾ ഏത് സ്നൈപ്പേഴ്സൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഒന്ന് പറയാം. സോ ഗൈസ് നമുക്ക് നോക്കാം ഇവരിൽ ആരാണ് ആദ്യം വീഴാൻ പോകുന്നത്. നൈസായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡാമേജ് കൊടുത്ത് വിട്ടു കൊടുക്കില്ല, വിട്ടു കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. വീണു വീണു ഗൈസ് വീണു. അവിടെ AWM അതുപോലെ കാർ 98 വീഴ്ത്തിയിരിക്കുകയാണ്. സോ AWM-ത്തിനാണ് ഇപ്പോൾ ഒരു പോയിന്റ് കിട്ടിയിരിക്കുന്നത്. സോ നമ്മുടെ റോക്കിമായുടെ സ്റ്റൈലിൽ പറയുകയാണെങ്കിൽ ഒരു അടി വീടി നടന്നു കഴിഞ്ഞാൽ ആരാദ്യം തല്ലിയെന്ന് ശ്രദ്ധിക്കില്ല, ആ അടി കൊണ്ട് ആരാണ് വീണതെന്നേ ശ്രദ്ധിക്കുള്ളൂ. സപ്പോർട്ടർ ആൻഡ് BGM. നമുക്ക് അടുത്ത റൗണ്ട് നോക്കാം. സോ ഈ ഒരു റൗണ്ടിൽ നമ്മുടെ AWM ടീമിനാണ് ഒരു പോയിന്റ് കിട്ടിയിരിക്കുന്നത്. സോ അടുത്ത റൗണ്ടിൽ ആർക്കാണ് കിട്ടാൻ പോകുന്നത് നമുക്ക് നോക്കാം. സോ എന്തായാലും വാശി ഏറിയ രണ്ടാമത്തെ റൗണ്ടാണ് ഇപ്പോൾ നമ്മൾ നടക്കാൻ പോകുന്നത്. സോ AWM-ന്റെ സെക്കൻഡ് പ്ലെയർ അതുപോലെ തന്നെ കാർ 98 സെക്കൻഡ് പ്ലെയറും തമ്മിലുള്ള ഒരു വാശിയേറെ പോരാട്ടമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വേണമെങ്കിൽ നമ്മുടെ കാർ 98 ഒരു പോയിന്റ് വീണ്ടും നേടിയെടുക്കാനുള്ള അവസരമാണ് ഗൈസ്. സോ ആ വാശിയേറെ പോരാട്ടം നമുക്ക് നോക്കാം ഇതിൽ ആരാണ് ജയിക്കാൻ പോകുന്നത്. സോ നിങ്ങൾ പറയുക കാർ 98 ആയിരിക്കുമോ AWM ആയിരിക്കുമോ ഈ ഒരു റൗണ്ടിൽ ജയിക്കാൻ പോകുന്നത്. അതിന് മുന്നേ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഇങ്ങനെ ഒരു ആളും കൂടെ വന്ന് ഇങ്ങനെ പോസ്റ്റായി നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ട് ഇവൻ എന്താ ഇവിടെ റോൾ എന്നായിരിക്കും ആലോചിക്കുന്നത്. അതായത് ഈ ഒരു ബ്ലാക്ക് സ്യൂട്ടൊക്കെ ഇട്ടിട്ട് നിൽക്കുന്ന ആദ്യ കിരണാണ് തേർഡ് അമ്പയർ ഡിസിഷന് വേണ്ടിയിട്ട് ഞാൻ കൊണ്ടു നിർത്തിയിരിക്കുന്ന ഒരാളുകൾ. വലിയ റോളൊന്നുമില്ല. ഓക്കെ, എന്തായാലും ഇപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് AWM വീണിരിക്കുക, അങ്ങനെ കാർ 98 ഒരു പോയിന്റ് നേടിയിരിക്കുക. സോ 1-1 എന്നുള്ള ടൈ ആയി. പൊളി പൊളി, അത് പൊളി എന്തായാലും. സോ എപ്പോഴും അങ്ങനെ കൊമ്പമാരാണ് AWM എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അവിടെ കാർ 98-കാർക്കും അങ്ങനെ അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് നൈസായിട്ടൊരു കില്ലൊക്കെ എടുത്ത് ഒരു പോയിന്റ് കൂടെ എടുത്തിട്ടുണ്ട്. സോ 1-1 ശരിക്കും ഒരു ട്വിസ്റ്റ് കാണല്ലേ, നൈസ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിൽ ആരായിരിക്കും ജയിക്കാൻ ഉള്ളത് നോക്കാം. അടുത്ത റൗണ്ട് എന്തുകൊണ്ടും വളരെ ട്വിസ്റ്റ് നിറഞ്ഞൊരു റൗണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ നിർണായകമായ ഒരു റൗണ്ട് ആയിരിക്കും. സോ നമുക്ക് നോക്കാം. സോ നമ്മുടെ തേർഡ് റൗണ്ടിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് കാർ 98-ന്റെ തന്നെ ക്യാപ്റ്റനായ അലക്സ് ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. സോ ഇവിടെ ഇപ്പം ഇവന്മാരെന്താണ് ഇങ്ങനെ ഫൈറ്റൊക്കെ ഈ ഫ്രെയിമിൻ്റെ അകത്ത് നിന്നിലടാ, എവിടെ പോകണടാ, ഫ്രെയിമിൻ്റെ അകത്തുവാ, ഫ്രെയിമിൻ്റെ അകത്തുവാ എന്ന് പറഞ്ഞ് ഞാൻ വിളിക്കുന്നുണ്ട്. കാരണം അങ്ങോട്ടൊക്കെ പോയി നിന്നാൽ പിന്നെ ഞാനെങ്ങനെ കാണിക്കാനാണ്. സോ എന്തായാലും വാശിയൊരു പോരാട്ടം തന്നെയാണ് നമ്മുടെ അലക്സും അതുപോലെ തന്നെ AWM-ലെ തേർഡ് പ്ലെയറും തമ്മിലുള്ള ഒരു പോരാട്ടം. സോ നമുക്ക് നോക്കാം. ഇപ്പോൾ 1-1 എന്നുള്ള ടൈ ആണ്. സോ നമുക്ക് നോക്കാം ഗൈസ്. അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്തോട്ടൊക്കെ വരുന്നുണ്ട്. ഞാൻ ഫ്രെയിമിൽ വരാതെ പറഞ്ഞോളൂ, എല്ലാം അടിച്ചിടാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം. ശരിക്കും ക്യാപ്റ്റൻ നല്ല രീതിക്ക് ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം കാർ 98 ജയിക്കും എന്നുള്ളത്. ഓക്കെ ഗൈസ്, പിന്നല്ല പവർ, അങ്ങനെ നമ്മുടെ അലക്സ് പവർ അറിയിച്ചിരിക്കുകയാണ്. ഓക്കെ, കാർ 98 ആ ഇപ്പോൾ ഒരു പോയിന്റ് നേടിയിരിക്കുന്നത്. എന്തായാലും ആ ഒരു ആഹ്ലാദ പ്രകടനം നമ്മുടെ കാർ 98 ക്യാപ്റ്റൻ അലക്സിൻ്റെ ഒരു ആഹ്ലാദ പ്രകടനം ആളുകൾ ഇപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത്. ലോലിട്ട് തകർത്തോണ്ടിരിക്കുകയാണ്. മതി മതി, കൊന്നിട്ട് വെക്കോ എന്ന് പറയുന്നുണ്ട് ഞാൻ. മതി, ഷോ കാണിച്ചത് എടുത്തിട്ട് പോ, എടുത്തിട്ട് പോയില്ലേ, പോയി തീരില്ല എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. എന്തായാലും ആ ഒരു കില്ല് അങ്ങനെ എടുത്ത് കാർ 98 പോയിന്റ് 2 ഗൈസ്. ഓക്കെ, കാർ 98 ടീമിന് 2, AWM-ന് 1 എന്നുള്ള ആ ഒരു ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സോ ഗൈസ്, റൗണ്ട് 4. ഇതിന് പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ AWM ടീമിലെ ക്യാപ്റ്റൻ നമ്മുടെ സ്വന്തം വികേവറാണ്. വന്നപാടെ ലോക്കാക്കിയിട്ടുള്ളൂ, വളരെ ഈസി ആയിരുന്നു. വന്നപാടെ അവരെ ലോക്കാക്കി എടുത്തിട്ടുണ്ട്. AWM പവർ അല്ലെങ്കിൽ വികേവർ അങ്ങനെ പവർ കാണിച്ച് അവരെ ലോക്കാക്കിയിട്ടുണ്ട്. മതി, നിർത്ത്, അറിയാലോ ആരെ ലോക്കാക്കിയാലും ഇങ്ങോട്ട് ഇടണം, അത് ഇങ്ങേരുടെ സ്ഥിരം പരിപാടിയാണ്. റൗണ്ട് തുടങ്ങിയതേ ഉള്ളൂ, വന്നപാടെ ലോക്കാക്കുകയും ചെയ്തു. അവിടെ ഇങ്ങോട്ട് ഇട്ട് പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. സോ ഇങ്ങേരുടെ ഈ ഒരു സൈക്കോത്തരം കണ്ടിട്ട് എനിക്ക് സൈക്കിളില്ല. ഞാൻ
ഇതിന് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ബട്ട് ഇവനെ കൊന്നാളാന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കൊന്നു. സോ എല്ലാ വീഡിയോയിലും ഒരു ഹീറോ കാണില്ലേ, ഹീറോ ആ ഹീറോ ആണോ ഇങ്ങേര് എന്നാണ് നിങ്ങൾ വിചാരിക്കണമെങ്കിൽ നോ, വില്ലൻ. ഇത് വില്ലനാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ നോക്കാൻ കൊന്ന ആളെ ഫിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ വീണ്ടും ഇങ്ങനെ ഇങ്ങോട്ട് ഇട്ട് ഇവിടെ പ്രകടനം നടത്തിക്കൊണ്ടേയിരിക്കും. ഗൈസ്, നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് AWM 2 × 2 CAR 90 × 2. സോ 2-2 എന്നുള്ള ഒരു സമനില അല്ലെങ്കിൽ ഒരു ടൈലാണ് ഗൈസ് ഇപ്പൊ നിൽക്കുന്നത്. സോ എന്നാൽ നമ്മൾക്ക് ഫൈനൽ റൗണ്ടിലേക്ക് കിടക്കാം. ഫൈനൽ റൗണ്ട് എന്ന് പറയുമ്പോൾ 2 vs 2 ആണ്. അതായത് നമ്മുടെ ക്യാപ്റ്റന്മാർ തമ്മിലും ഉണ്ട്, അതുപോലെ അവരുടെ രണ്ട് ലാസ്റ്റ് പ്ലേയേഴ്സും തമ്മിലുള്ള ഒരു ഫൈറ്റ്, അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. സോ നമ്മുടെ വാശിയേറെ പോരാട്ടം ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ അലക്സിന്റെ ടീമായിരിക്കും, അതും നമ്മുടെ നീ ഗെയിമറിന്റെ ടീമായിരിക്കും ഇവിടെ ജയിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. എന്തായാലും അപ്പുറത്ത് രണ്ട് ക്യാപ്റ്റന്മാർ തമ്മിലുള്ള ഒരു മത്സരം, ഇപ്പുറത്ത് നമ്മുടെ ലാസ്റ്റ് പ്ലേയേഴ്സ് തമ്മിലുള്ള മത്സരമാണ് കാണുന്നത് ഗൈസ്. സോ നമുക്ക് നോക്കാം. സോ ഇതിൽ ആരായിരിക്കും ജയിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഒരു ഗസ് ഉണ്ടെങ്കിൽ പറയാം. അപ്പോഴേക്കും നമ്മുടെ CAR 90 ഒരു പ്ലെയർ വീണിരിക്കുകയാണ്. ഇനി അലക്സ് മാത്രമേ ഉള്ളൂ. അലക്സ് ഇവർ രണ്ടുപേരെയും ഫിനിഷ് ചെയ്ത് വിന്നർ ആകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. നമ്മുടെ അലക്സ് വീഴുമോ, വീഴും ഗൈസ്. അങ്ങനെ നമ്മുടെ അലക്സ് വീണിരിക്കുകയാണ്. സോ നമ്മുടെ AWM പ്ലെയേഴ്സ് ആണ് ഈ ഒരു ഫൈനൽ റൗണ്ടിൽ ജയിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ഈ ഒരു ഗെയിമിന് വിന്നർ ആയിരിക്കുന്നത് നമ്മുടെ മീ ഗെയിമറിന്റെ ടീം തന്നെയാണ്, അതായത് നമ്മുടെ AWM ടീമാണ്. സോ ഈ ഒരു ചലഞ്ചിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു എക്സ്പെരിമെന്റൽ വീഡിൽ നിന്ന് നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാൻ പറ്റുന്നത് AWM ഇസ് ദ പവർ. ഓക്കെ. സോ പാവം നമ്മുടെ അലക്സ് ഭായി അവിടെ കിടന്ന് നരഹിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ലൈസായിട്ട് അവരെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. സോ ഇനി നമ്മുടെ വിന്നേഴ്സ് ആയ വി ഗെയിമറിന്റെ ടീമിലുള്ള സമ്മാനദാന ചടങ്ങാണ്, അതിലേക്ക് നമുക്ക് നോക്കാം. ട്രോഫി വേണ്ടേ, വാ വാ വാ, എല്ലാവർക്കും ഇല്ല ട്രോഫി തരാം. സോ നമ്മുടെ സമ്മാനം എല്ലാം നിങ്ങൾക്ക് അറിയാതാണല്ലോ അല്ലേ. ഇല്ലേ, കിട്ടിയില്ല, സത്തില്ല സത്തില്ല, കൊല്ലണം, വാ വാ വാ, ഇവിടെ നില്ല ഇവിടെ നില്ല, ട്രോഫി വേണ്ടേ, നിക്കുമോണേ നിക്കുമോണേ. സോ ഗൈസ്, ഇതൊക്കെ എല്ലാവർക്കും അറിയാതെ പോലെ ഏത് വീഡിയോ ആണെങ്കിലും ബുയ്യ നമുക്ക് സ്വന്തം. സോ അതുകൊണ്ട് തന്നെ ആ ഒരു തന്നെ ഞാൻ നോക്കാക്കി അവരെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. സോ ഇനി നമ്മുടെ സ്വന്തം മനുഷ്യനെ ഫിനിഷ് ചെയ്യാനുള്ള ഒരു ഇതിലാണ്. ട്രോഫി വേണ്ടേ മനുഷ്യ, നിക്ക് നിക്ക്, സത്തുപോ സത്തുപോ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്ക് ഇമോട്ടൊക്കെ ഇട്ട് കളിക്കുന്നുണ്ട്. മതി നിർത്ത്, മതി മതി, സാവാ പോയല്ലേ, പിന്നെന്താണ്. അപ്പൊ എനിക്ക് ഇങ്ങനെ ലവ് ഇമോട്ടൊക്കെ ഇട്ട് കാണിക്കുന്നുണ്ട്. മോനെ വീടില്ല, മോനെ കൊല്ലും ഞാൻ, കൊല്ലും ഞാൻ എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി ഇമോട്ടൊക്കെ ഇട്ട് കാണിച്ചോണ്ടിരിക്കണം. ആ കുറച്ച് സ്നേഹിച്ചോ, ഇന്നാ പിടിച്ചോ, പാവ സത്തുപോയി ഗൈസ്. അങ്ങനെ നമ്മുടെ പക്ഷെ സത്തുപോയി, ഞാൻ ബുയ അടിച്ചിരിക്കുകയാണ്. സോ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മൾ റോഡ് 50K പൊക്കോണ്ടിരിക്കുകയാണ്. സോ മാക്സിമം മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഫ്രീ ഫയർ ആയിട്ട് റിലേറ്റഡ് വാട്സപ്പ് ഗ്രൂപ്പ്സ്, അതുപോലെയുള്ള ഗ്രൂപ്പും നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക. സോ ഇതുപോലുള്ള രസകരമായ വീഡിയോസുമായിട്ട് ഇനി വിനിയും വരുന്നതായിരിക്കും. അതുവരെയും ടാറ്റാ.